ബി4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലാണ്. ഇന്ത്യൻ സമയപ്രകാരം ജൂൺ 2 പുലർച്ചെ 12:30 മത്സരം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത് 2 ഇംഗ്ലീഷ് ടീമുകളാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ലിവർപൂൾ FC ടോട്ടനം ഹോട്ട്സ്പറുമാണ് 2 നേർക്കുനേർ വരുന്നത്. അപ്പോൾ ഞാനിന്നീ വീഡിയോ ചെയ്യുന്നത് അവർ രണ്ടുപേരുടെയും സ്റ്റാർട്ടിംഗ് 11 പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തുടക്കം തന്നെ ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ സ്റ്റാർട്ടിംഗ് 11 നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസ് തന്നെയായിരിക്കും തുടരുക. ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പറാണ് ഹ്യൂഗോ ലോറിസ്. വളരെ ഭേദപ്പെട്ട പ്രകടനമാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിലുടനീളം അദ്ദേഹം കാഴ്ചവെച്ചത്. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ കിരൺ ട്രിപ്പിയർ, ടോബി ആൽഡർവെൽഡ്, യാൻ വെർട്ടോങ്ങൻ, ഡാനി റോസ്, ഇവർ 4 ഡിഫൻസിൽ ഉണ്ടാവുക. ഇതിൽ റൈറ്റ് വിങ്ങിൽ ട്രിപ്പിയറും ലെഫ്റ്റ് വിങ്ങിൽ ഡാനി റോസും ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് ടോബി ആൽഡർവെൽഡും യാൻ വെർട്ടോങ്ങനും ആയിരിക്കും ഉണ്ടാവുക. വളരെ മികച്ച ഒരു ഡിഫൻസ് നിര തന്നെയാണ് ടോട്ടനം ഹോട്ട്സ്പറിൽ. മിക്ക മാച്ചുകളും, പ്രീമിയർ ലീഗ് മാച്ചായാലും ചാമ്പ്യൻസ് ലീഗ് മാച്ചായാലും, വളരെ മികച്ച പ്രകടനമാണ് ഈ ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ്, അതായത് മിഡ്ഫീൽഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് വിങ്സ് എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഇവർക്കുണ്ടാകും. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്ലെയറാണ്. വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ. ഈവൻ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ 2 എടുത്താലും അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. പിന്നെ ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ 4 അതിൽ 4 പറയുന്നത് സിസോക്കോ, ലൂക്കസ് മോറ, ക്രിസ്റ്റ്യൻ എറിക്സൺ, ഡെലിയലി. ഇവർ 4 മിഡ്ഫീൽഡിലുണ്ടാവുക. ഇതിൽ റൈറ്റ് വിങ്ങിൽ സിസോക്കോയും ലെഫ്റ്റ് വിങ്ങിൽ ഡെലിയലിയുമായിരിക്കും ടീമിനെ നയിക്കുക. വളരെ മികച്ചൊരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ നമുക്കിവിടെ കാണാം. ലൂക്കസ് മോറോ, എറിക്സൺ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരം അയാക്സിനെ തോൽപ്പിക്കാൻ ഏറ്റവും പണിപ്പെട്ടെടുത്തൊരു താരമാണ് ലൂക്കസ് മോറോ. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് കൊണ്ട് മാത്രമാണ് ടോട്ടനം ഹോട്ട്സ്പർ അയാക്സിനെ കീഴടക്കാൻ സാധിച്ചത്. പിന്നീട് ക്രിസ്റ്റ്യൻ എറിക്സൺ. അപ്പോൾ ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. ഈ 5 നമുക്കറിയാം, ലോകോത്തര നിലവാരമുള്ള 5 നയിക്കുന്ന ഒരു വളരെ മികച്ചൊരു മിഡ്ഫീൽഡാണ് ടോട്ടനം ഹോട്ട്സ്പറിനുള്ളത്. അപ്പോൾ ഈ മിഡ്ഫീൽഡിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ലിവർപൂളിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത്ര എളുപ്പമല്ല ഈ മിഡ്ഫീൽഡിനെ കടന്ന് ഡിഫൻസിലേക്ക് പന്ത് കൊണ്ടുപോകാൻ ലിവർപൂളിന്. ഇനിമേ നമ്മൾ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരാളായിരിക്കും ഫോർവേഡ് ഉണ്ടാവുക, സോൺ ഹ്യൂങ് മിങ്. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച ഫോമിൽ നിൽക്കുന്നൊരു താരമാണ് സോൺ ഹ്യൂങ് മിങ്. അത് പ്രീമിയർ ലീഗിലായത്, ചാമ്പ്യൻസ് ലീഗിലായത്, വളരെ മികച്ച പ്രകടനമാണ് ഈ താരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഈവൻ ഹാരിക്കെയിന് പകരം വരെ, ഹാരിക്കെയിന് മുകളിൽ വരെ എത്താൻ ഈ താരത്തിൽ സാധിച്ചു. ഹാരിക്കെയിൻ ഞാൻ ഈ സ്റ്റാർട്ടിംഗ് 11 ഇട്ടിട്ടില്ല. മിക്കവാറും അവർ ഹാരിക്കെയിന് സ്റ്റാർട്ടിംഗ് 11 ഇറക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹാരിക്കെയിന് പകരമാണ് ഞാൻ സോൺ ഹ്യൂങ് മിങ്ങിന് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ലിവർപൂളിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പോകുന്നത്. ലിവർപൂളിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ തന്നെയായിരിക്കും തുടരുക. ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർ വളരെ മികച്ച പ്രകടനമാണ് പ്രീമിയർ ലീഗിൽ കാഴ്ചവെച്ചത്. ഈവൻ നമുക്ക് കഴിഞ്ഞ 2 സെമി ഫൈനൽ എടുക്കാം, ബാർസലോണയുടെ ഒപ്പമുള്ളത്. വളരെ മികച്ച പ്രകടനമാണ് അലിസൺ ബെക്കറിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധി അധികം നല്ല സേവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ 4 അർണോൾഡ്, ജോസഫ് ഗോമസ്, വാൻഡിക്, റോബർട്സൺ, ഇവർ 4 ഡിഫൻസായിട്ടുണ്ടാവുക. ഇതിൽ വാൻഡിക്ക് നയിക്കുന്ന ഡിഫൻസ് നിരയാണ് ലിവർപൂളിൻ്റെത്. വളരെ പണിയായിരിക്കും ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ താരങ്ങൾക്ക് ഈ ഡിഫൻസ് നിരയെ പിളർക്കുക എന്നത്. കാരണം അത്രയും കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു ഡിഫൻസ് നിരയാണ്. ഈവൻ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് അവരുടെ 2 സെമി ഫൈനൽ എടുക്കാം ബാർസലോണയുടെ ഒപ്പം. സുവാരസും മെസ്സിയും കുട്ടിനിയും അടങ്ങുന്ന ആ നിരയെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു കെട്ടി. നമ്മൾ ആ മത്സരം കണ്ടാൽ അറിയാം, എൻഫീൽഡിലെ ആ മത്സരം ബാർസലോണയുടെ ഫോർവേഡ്സിന് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. വളരെ മികച്ച രീതിയിലാണ് ലിവർപൂളിൻ്റെ ഡിഫൻസ് അവരെ പിടിച്ചു കെട്ടിയത്. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഫെബീനിയോ, ആൻഡേഴ്സൺ, വിൽനാഡം, ഇവർ 3 മിഡ്ഫീൽഡിലുണ്ടാവുക. ഇതിനകത്ത് വിൽനാഡം മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2 സെമി ഫൈനൽ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുപോലെ ഫെബീനിയോ, ആൻഡേഴ്സണും എല്ലാവരും
പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ ഭേദപ്പെട്ട പ്രകടനം മിഡ്ഫീൽഡിൽ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഡ്ഫീൽഡും ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ മിഡ്ഫീൽഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മികച്ചതല്ലെങ്കിലും സാമാന്യ ഭേദപ്പെട്ടൊരു നല്ലൊരു മിഡ്ഫീൽഡ് തന്നെയുണ്ട് ലിവർപൂളിന്. അതിൽ വില്ലാടത്തിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് അവരെ ഒന്നും കൂടി പവർഫുൾ ആക്കുന്നത്. ഇനി നമ്മൾ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ, ഫോർവേഡ് മുഹമ്മദ് സാല, റോബർട്ടോ ഫിർമിനോ, സെഡിയോ മാനെ, ഇവർ മൂന്ന് പേരുമായിരിക്കും ലിവർപൂളിൻ്റെ ഫോർവേഡ്. നമുക്കറിയാം ലിവർപൂളിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഫോർവേഡാണ് ഇവർ മൂന്ന് പേരും. ഇവർ മൂന്ന് പേരുമായിരിക്കും ലിവർപൂളിൻ്റെ ഫോർവേഡിൽ കളിക്കുക. നമുക്കറിയാം കഴിഞ്ഞ സെമി ഫൈനൽ ബാർസലോണയോടൊപ്പമുള്ള രണ്ടാം പാദ സെമി ഫൈനലിൽ ഇവർ മൂന്ന് പേരും കളിച്ചിരുന്നില്ല. പകരം കളിച്ചിരുന്ന ഊർജി എന്നൊരു പ്ലെയറാണ് വളരെ മികച്ച പ്രകടനത്തിലൂടെ ബാർസലോണയെ കീഴടക്കിയത്. അപ്പോൾ അവർക്ക് പകരം ഫസ്റ്റ്, അതായത് ഫസ്റ്റ് ചോയ്സ് ഫോർവേഡേഴ്സ് വീണ്ടും ടീമിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇരു ടീമുകളുടെയും സ്റ്റാർട്ടിംഗ് ഇലവൻ. നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് രണ്ട് ടീമുകളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നുള്ള രണ്ട് ടീമുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു മത്സരമാണ്. ഇതിനു മുമ്പ് നടന്നത് 2006 തോന്നുന്നു, മിക്ക വലിയ ഉറപ്പില്ല, 2006 തോന്നുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി യു സി എൽ ഫൈനലായിരുന്നു. അതിനകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് ജയിച്ചത്. അന്ന് യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അങ്ങനെ അവരുടെ ഒരു മികച്ച ടീമിനായിരുന്നു അത്. അപ്പോൾ പിന്നീട് ഒരു ഇംഗ്ലീഷ് ടോട്ടൽ ഇംഗ്ലീഷ് ഫൈനൽ നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള നടക്കുന്നതാണ് ലിവർപൂൾ ടോട്ടനം. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം, പ്രഡിക്ഷൻ ഇവിടെ ഫുട്ബോളിൽ പ്രഡിക്ഷൻ ഒരു സ്കോപ്പില്ലെങ്കിലും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലിവർപൂൾ 1-0 ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം അവർ നല്ല ഫോമിലാണ്. ബാർസലോണയിലാണ് അവർ സെമി ഫൈനലിൽ കീഴടക്കിയത്. അതൊരു ചില്ലറ കാര്യമല്ല. ഇവൻ ടോട്ടനമിന് കിട്ടിയത് അയാക്സിനാണെങ്കിലും ലിവർപൂൾ കീഴടക്കിയത് ബാർസലോണയാണ്. അപ്പോൾ ലിവർപൂളിന് അതിൻ്റേതായ ഒരു ഫോമും ബാക്കി കാര്യം എങ്കിലും മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല പേസും നല്ല സ്പീഡുമുള്ള മത്സരം തന്നെയായിരിക്കും. ഒരു പ്രീമിയർ ലീഗ് മാച്ചിൻ്റെ ഇതുപോലത്തെ ഒരു സംഭവം തന്നെയായിരിക്കും നമുക്ക് നാളെയല്ല മറ്റന്നാളാണ് ഇന്ത്യൻ സമയപ്രകാരം മത്സരം വരുന്നത് കാണാൻ സാധിക്കുക. സോ ഞാനെൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.